லாக்ஸ் அண்ட் லாக்ஸ் வியூஸ் கிட்டும். அப்போ மனசாட்சி வேண்டி கேளுங்க, பாலச்சேட்டா பாலச்சேட்டா எங்கெனெங்கிலும் அச்சன விஷயம் கேளுங்களே, அவன் மறுக்கட்டும் இல்லைன்னு சொல்லட்டுமே. യൂട്യൂബിലും മറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ തന്നെ ലാക്കാക്കിക്കൊണ്ട് നിരവധിയായ വീഡിയോകൾ വന്നിട്ടുണ്ട്. അതിന് ആക്ടർ ബാലയുടെ കോമഡി ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ പോലെ തന്നെ മണ്ടത്തരങ്ങളാണ് പകുതിയും വിളിച്ച് പറയുന്നത്. എനിക്ക് ബേസിക്കലി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട്. കാര്യം ബാലയുടെ അഡ്വക്കേറ്റ് വന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് കാര്യം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ബാലയെ മാത്രം എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു, ബാലയെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, എന്നിട്ടും എന്തിനാണ് ബാല ഇങ്ങനെ ഘോഷിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മളെ യൂട്യൂബേഴ്സ് എല്ലാവരുടെയും പേരിൽ ഡിഫമേഷന് കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ല കാര്യങ്ങൾ, പുള്ളിക്കാരന് ആരെ പറ്റിയിട്ടും വായിത്തുമെന്ന് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമല്ലോ അല്ലെ. എന്തായാലും നമുക്ക് അതിന്റെയൊക്കെ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്കൊരു നല്ല കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം. ബാല വീണ്ടും ഒരു അച്ഛനാകാൻ പോകുന്നു. നല്ലത്, അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും, നല്ല രീതിയിൽ ജീവിക്കും. അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും, ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ജീവിക്കുമെന്ന്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാര്യം ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ പറയുന്ന കോകില എന്ന് പറയുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്ന്. അത് കുറെ ആൾക്കാർ അങ്ങനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുറെ ന്യൂസ് ചാനൽസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പല വാർത്തകളും വരുന്നത് സത്യമാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇപ്പം ബാലയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി ഒരു അച്ഛൻ ആ ഒരു ഭാഗ്യം ബാലയ്ക്ക് കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. അതേപോലെ തന്നെ ബാലയുടെ ഇന്നലത്തെ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരാൾ എന്നെ വിളിക്കുന്നു, ഈ ഒരു വർഷം കാലത്തിനിടയ്ക്ക് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് ചേട്ടാ, ബാലച്ചേട്ടാ, എൻ്റെ അച്ഛൻ, അതായത് സ്വന്തം ഫാദർ, സ്വന്തം അച്ഛൻ ഹാർട്ട് പ്രശ്നം, എങ്ങനെങ്കിലും ചെന്നൈയിൽ മാത്രമാണ് അതിൻ്റെ ചികിത്സ ഉണ്ട്. ഇവിടെ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം ആരാണ്, അറിയാമെന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് നിയമപ്രകാരം പോട്ടെ. ഇപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് ചോദ്യം, കാവേരി ഹോസ്പിറ്റൽ എങ്ങനെ? കാവേരി ഹോസ്പിറ്റൽ ആ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ മാത്രം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു പണ്ട്. അപ്പോൾ ശ്രീധർ ഡോക്ടർ വെച്ച് അവരുടെ അച്ഛനുടെ ജീവിതത്തിന് വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട്. അതേ അരിയണ്ണൻ തിരിച്ചു വന്നിട്ട് ഒരു വാക്ക് പറയുന്നു, എന്ത് വേണമെങ്കിലും എന്നെക്കുറിച്ച് മോശം പറയട്ടെ, അയാളുടെ അരിയല്ലേ, പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ക്രൂരതയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ രക്തത്തിൽ തന്നെ അടിച്ചത് ഉറപ്പായിരിക്കും, എങ്ങനെ യുഗത്തിൽ എങ്ങനെ സംസാരിക്കുന്നു. അങ്ങോട്ട് ചോദ്യം കൃത്യമായിട്ട് പറയട്ടെ, ഓ അച്ഛൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയണ്ണ അറിയില്ല എനിക്ക്. ഒരു ഫോൺ കാലിലാണ് ഇത്രയും എൻ്റെ അച്ഛനക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചോരമേലെ എനിക്ക് എത്ര സ്നേഹമുണ്ടാകും. അപ്പൊ പറഞ്ഞു വരുന്ന വേറെ ആരെ പറ്റിയിട്ടല്ല, സീക്രട്ട് ഏജന്റിനെ പറ്റിയിട്ടാണ്. സായിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പുള്ളി സഹായിച്ചു എന്നാണ് പറയുന്നത്. സഹായിച്ചു ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത സഹായമല്ല. അതായത് ആ ഹോസ്പിറ്റലിൽ വിളിക്കുകയും പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിക്കുകയും അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയും അങ്ങനെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം എൻ്റെ ഒരു അറിവിൽ സായി അവൻ്റെ വീഡിയോക്കകത്ത് തന്നെ വന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി സംസാരിച്ച വിഷയം ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അതിനായിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബാലയുടെ അറിവിൽ എനിക്ക് തോന്നുന്നു സായി ഈ കാര്യം ഓൾറെഡി ഓഡിയൻസിനടുത്ത് പറഞ്ഞെന്ന് ബാലയ്ക്ക് അറിയത്തില്ല. ബാല അല്ലാതെ വന്നങ്ങ് വലിയ സംഭവം ഒന്നും പറഞ്ഞു വന്നടിക്കുക. ഒന്നാമത്തെ കാര്യം പറയാമല്ലോ, ഈ ബാല ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് ദൈവത്തെ ഓർത്ത് വന്ന് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറയാതിരിക്കുക, ഞാൻ അത് ചെയ്തു കൊടുത്തു ഇത് ചെയ്തു കൊടുത്തു, അത് തന്നെ ഉണ്ടല്ലോ ഒരു അല്പത്തരമാണ്. സുഖമില്ലാതിരിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്തെന്നും പറഞ്ഞിട്ട് അത് നാടനീളെ വിളിച്ച് പറയുന്നതിനകത്തോട്ട് വലിയോ എനിക്ക് വലിയ പേഴ്സണൽ യോജിപ്പില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഈ ഒരു കാര്യത്തിനകത്തോട്ട് സായിയുടെ ഭാഗത്തിനായുണ്ട്. കാര്യം എനിക്ക് ബേസിക്കലി എനിക്ക് സായിയും തമ്മിൽ ഞാനും തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് സായി കണ്ടെത്താൻ കണ്ടുകൂടാ, അതുള്ള കാര്യം തന്നെയാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ ഈ ഒരു കേസിൽ അവന്റെ ഭാഗത്തിന് ആയ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ അതൊരു വലിയ സംഭവം എന്നുള്ള ഒരു രീതിയിൽ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്ന് ഏക്കാൻ പോകുന്നില്ല. സ്വന്തം അച്ഛനക്ക് വേണ്ടി ബാലചേട്ടൻ സഹായിച്ചോ, കാവേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ, ശ്രീധർ ഡോക്ടർ അറിയാമോ എന്ന് ചോദിക്കേ, എന്നിട്ടാണോ അത് എന്നാ ഇന്ത നന്മയെ കുറിച്ച് പറയാതെ നാവ് ഇല്ലാതെ തിന്മയെ കുറിച്ച് പറഞ്ഞാൽ വ്യൂസ് കിട്ടും, ലാക്സ് ആൻഡ് ലാക്സ് വ്യൂസ് കിട്ടും. അപ്പൊ മനസാക്ഷി വേണ്ടേ കേളുങ്ങ, ബാലച്ചേട്ടാ ബാലച്ചേട്ടാ എങ്ങനെങ്കിലും അച്ഛനെ രക്ഷ കേളുങ്ങളെ, അവൻ മറിക്കട്ടും ഇല്ലെന്ന് ചൊല്ലട്ടുമേ. അമൃത ബാലയ്ക്കെതിരെ വീഡിയോ ഇട്ട സമയത്ത് സായി ആയിരുന്നു ബാലയെ സപ്പോർട്ട് ചെയ്ത് ഒരുമാതിരി വീഡിയോ ഇട്ടത്. ആ ഒരു വീഡിയോ കണ്ട് എല്ലാവരും സായിക്ക് അഗെയിൻസ്റ്റ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായിക്ക് അഗെയിൻസ്റ്റ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു സാധനമൊന്നും ഈ പുള്ളിക്കാരൻ കണ്ടു കാണത്തില്ല. ഒരു പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്നും പറഞ്ഞിട്ട് എന്ത് പോക്രത്തരം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കൂടെ എന്ന് കൈയടിക്കുന്നത് ശരിയുള്ള ഒരു പരിപാടിയല്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കണം, അല്ലാതെ സഹായം ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ട് നിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അത് ഏത് രീതിയിലുള്ള ന്യായമാണ്? അത് മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഒന്നാമത്തെ കാര്യം പറയാലോ, ഈ ഒരു സ്വഭാവമൊക്കെ അങ്ങ് മാറ്റി നിർത്താനായിട്ട് നോക്കുക. കാര്യം ബാലയ്ക്ക് ഇങ്ങനെയുള്ള കുറെ വിഡിത്തമായിട്ടുള്ള കുറെ ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, ഇതാണ് ഈ പുള്ളിയെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലായിരുന്നു. ഇയാൾ തന്നെ കാശ് കൊടുത്ത് പലരെയും സഹായിച്ചിട്ട് ഇയാൾ തന്നെ അത് വന്ന് വലിയൊരു സംഭവമായിട്ട് പറയണതിനകത്തോട്ട് ആർക്ക് യോജിക്കാൻ പറ്റും? ഇടയിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്ന വേറൊരാളെ അറിയരുത്. ശരിയാണ്, നിങ്ങൾ വലിയ സംഭവമാണ്, അത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വാതോരാതിരുന്ന് പറയേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. ഇനി ബാലയുടെ അഡ്വക്കേറ്റ് വന്നിരുന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള സൈബർ ബുള്ളിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. യൂട്യൂബിലും മറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ തന്നെ ലാക്കാക്കിക്കൊണ്ട് നിരവധിയായ വീഡിയോകൾ വന്നിട്ടുണ്ട്. അതിനെതിരെയും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ. പോലീസിന്റെ അക്നോളജ്മെന്റ് റിസീറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അവർ ആ വീഡിയോകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വീഡിയോകൾ ഇട്ട ആളുകൾക്ക് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പോലും പോലീസ് ഇപ്പൊ പരിശോധിച്ചു വരികയാണ്. അത് ശരി. ഈ പറയുന്ന ബാലയുടെ വീട്ടിൽ രാത്രിയിൽ കൈക്കുഞ്ഞുമായിട്ട് ഒരു പെൺകുട്ടി ചെന്നൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ ഒരു കാര്യം യൂട്യൂബേഴ്സും തമ്മിൽ എന്തോന്ന് ബന്ധമുള്ളത്? ഇതൊക്കെ എങ്ങോട്ടാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്? ഇതുകൂടാതെ ഇപ്പോ ആക്ടർ ബാലയെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്നുള്ളത്, പക്ഷെ സാധാരണക്കാരന് അദ്ദേഹം ശരിക്കും ഒരു ദൈവത്തെ പോലെ തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം നടക്കുന്ന അന്ന് രാവിലെ 5 മണിക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് സഹായം സ്വീകരിക്കാനായിട്ട് ഒരു കുടുംബം ആ വീട്ടിലുണ്ടായിരുന്നു. ആ കുടുംബത്തിനെ പോലീസ് അവിടുന്ന് പറഞ്ഞു വിട്ടത് വൈകിട്ട് ഇദ്ദേഹം റിലീസായ അതേ സമയത്താണ്. അതുവരയ്ക്കും ആ കുടുംബത്തെ ആ വീട്ടിലൊരു ഹൗസ് അറസ്റ്റ് ചെയ്ത പോലെ വെച്ചിരിക്കുകയായിരുന്നു. അവരിൽ നിന്നും അവരുടെ അഡ്രസ്സും പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി ഇദ്ദേഹത്തിനെ ഇത്തരത്തിലൊരു ഇതിൽ ഗൂഢാലോചനയിൽ പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെയാണ് അന്ന് നടന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അന്ന് ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് കണ്ടതല്ലേ, ഈ പറയുന്ന ബാല വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മൈ വേർഡ് ഇസ് എ വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സ്ഥിരമായിട്ട് ഈ പറയുന്ന അമൃതയുടെ ഇഷ്യൂസിന്റെ ആ സമയത്ത് തന്നെ മീഡിയസിന്റെ അടുത്ത് വന്ന് പറയത്തില്ലേ, എന്റെ വാക്ക് വാക്കാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലിക്കുന്നു, ഞാൻ ഇനിയൊന്നും പറയത്തിലെടുക്കത്തില്ലെന്ന്. അതായത് ആ ഒരു വീഡിയോ വന്ന സമയത്തും ബാല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഏത് രീതിയിലാണ്, ഈ പറയുന്ന പോലെ അമൃതയും ഈ അമൃതയുടെ ഫാമിലിയും കരുതി കൂട്ടി ചെയ്യിപ്പിക്കുന്നുള്ള രീതിയിലായിരുന്നു ബാല ആ ഒരു പോസ്റ്റ് ഇട്ടത്. അത് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബാല അന്നേരം തന്നെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് വേറെ രീതിയിൽ ആധികാരികം അവതരിപ്പിച്ച്. അതെല്ലാരും കണ്ടൊരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലയുടെ വീട്ടിലോട്ട് ഈ മനഃപൂർവ്വം ആളെ അങ്ങനെ വിട്ടിട്ട് എന്ത് നേടാനാണ്? പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ബാലയുടെ സഹായത്തിന് വേണ്ടിയിട്ട് അവിടെ 5.5 ആള് നിപ്പോണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു സഹായത്തിന് വേണ്ടി വന്നൊരു പെൺകുട്ടി തന്നെയായിരിക്കും അത്. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാരും നമ്മുടെ വീഡിയോയ്ക്കകത്തും പറഞ്ഞത്. അത് പിന്നെ നേരെ ഇപ്പൊ ഈ ഒരു രീതിയിലോട്ട് മാറി. നമ്മുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ വന്ന ആരാന്ന് നിങ്ങൾ അന്വേഷിക്കുക കംപ്ലൈന്റ് കൊടുത്തിട്ട്. അപ്പൊ അവര് തന്നെ പറയും കരുതി കൂട്ടി വന്നയാണോ അല്ലയോ എന്ന്. അതിന് ഇനിയിപ്പോ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ മണ്ടലോട്ട് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു വലിയ അധികാരമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. നിങ്ങളെപ്പോലെ മാധ്യമങ്ങളെല്ലാവരും തന്നെ അതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതും ചാനലുകളിൽ മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നതുമെല്ലാം. പക്ഷേ നമ്മുടെ ഫ്രീഡം മറ്റൊരാളുടെ ഡിഗ്നിറ്റി തകർക്കുന്ന തരത്തിലാണ്. ഒരു കാരണവശാലും നമ്മളത് ചെയ്യരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ഇദ്ദേഹം അതിൻ്റെ ഒരു വിക്ടിമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാധ്യമ സുഹൃത്തുക്കളെയെല്ലാം ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളാണ് ആക്ടർ ബാല. പക്ഷേ അദ്ദേഹത്തിനെ പ്രത്യേകം കരുവാക്കിക്കൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും വീഡിയോകൾ കാണുമ്പോൾ സാധാരണക്കാർ സ്ത്രീകൾ പോലും എന്നോട് ചോദിച്ചത് എന്തിനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്യം വെക്കുന്നതെന്ന്. ഇതിനകത്ത് ഈ പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞു, ഈ ഡിഗ്നിറ്റിയുടെ കാര്യവും പറഞ്ഞു, ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യവും പറഞ്ഞു. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടോ ഇത് ഫീൽ ചെയ്യുന്നത്. കാര്യം കുറച്ച് നാൾക്ക് മുന്നേ ഈ പറയുന്ന ആക്ടർ ബാല വന്നിട്ട് ഗോപി സുന്ദറിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ. നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതൊന്ന് വെക്കാം. അതിനകത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളായിട്ട് ഊഹിച്ചാൽ മതി, ഞാനായിട്ടത് വായും കൊണ്ട് പറയാൻ നിൽക്കുന്നില്ല. അതിനു വേണ്ടിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവൻ. അപ്പൊ നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? ഇത് സാത്താനേ വന്നിട്ട് സിംപിളാ സൊല്ലിട്ടാണ്. ഏന്നാ മീഡിയയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല.
எனக்கு ஒரு மகன், പക്ഷേ എന്റെ താഴെ 1500 സ്റ്റുഡൻസ് ഇരിക്കാൻ നിൽക്കാൻ സാറേ ചെറിയ കുട്ടികൾ സിംപിളായ ഒരു വാർത്തകൾ ചൊല്ലിട്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. എപ്പേ ഗ്രൂപ്പ് പുരിതോ ദയവായിട്ട് മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും ഒരു കുട്ടി ഇറയായ ശേഷം മൈക്കും ക്യാമറ പിടിച്ചിട്ട് എന്റെ അടുത്ത് വരണ്ടാവും. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഇറയായ ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പാടില്ല. ഇത് പറഞ്ഞത് ഗോപിസുന്ദറിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കറിയാം. ഇനി ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാമറയും പിടിച്ചോണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ വരരുത് എന്ന് വന്ന് പച്ചയ്ക്ക് ബാല വന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. എന്റെ അറിവിൽ ഗോപിസുന്ദർ ഈ പറയുന്ന ബാലയെ പറ്റിയിട്ട് വന്ന് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ബാലയ്ക്ക് ബാക്കിയുള്ളവരെ എല്ലാരെ പറ്റിയിട്ടും വായി തോന്നുന്ന വിളിച്ച് പറയാം. ബാല ഈ പറയുന്ന എത്ര ആൾക്കാരെ പറ്റിയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അറിവില് എലിസബത്തിനെ പറ്റിയിട്ട് മാത്രമേ ഉള്ളൂ വലുതായിട്ടൊന്നും വലുതായിട്ട് പറയാത്ത. ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞ അമൃത ആയാലും അത് ഗോപിസുന്ദറായാലും വേറെ പലരെ പറ്റിയിട്ടും ബാല വന്നിരുന്ന് ഒരുപാട് അനാവശ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. പിന്നെ ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന സാധനം തന്നെയാണ് നമ്മൾ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണലാക്കി വെക്കണമെങ്കിൽ, അതായത് ഈ ബാലയുടെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ പേഴ്സണലാക്കി വെക്കണമെങ്കിൽ അത് ബാല തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല. ഈ ഒരു സാധനം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ബാല തന്നെയാണ് പല മീഡിയാസിനെയും വിളിച്ചിട്ടില്ല മാല പോലെ മൈക്കും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് നമുക്കാണ് അതിൻ്റെ എല്ലാം കുറ്റം. എന്തോന്ന് ഇത് നമ്മൾ എടേ ഇത് ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല. അതേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. എന്തായാലും ബാക്കിയോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ നമുക്കുള്ള ആ അധികാരം, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ഒരു കാരണവശാലും മറ്റൊരാളെ ഹനിക്ക, മറ്റൊരാളുടെ പ്രൈവസിയെ ഹനിക്കുന്നത്, മറ്റൊരാളുടെ ഡിഗ്നിറ്റിയെ ഹനിക്കുന്നത് ആവരുത് എന്നുള്ളൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിയമ പോരാട്ടത്തിനുണ്ട്. അതിനായിട്ടുള്ള ലീഗൽ നോട്ടീസ് അടക്കം ഡിഫമേഷൻ സൂട്ട് അടക്കം അദ്ദേഹം അത് ഫയൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ തരത്തിൽ നിയമ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നാളെ ഒരു കാലത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഓർഡറുകൾ എല്ലാം തന്നെ മറ്റൊരാൾക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർ കൂടി മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെ അതിക്രമിച്ച് കയറി വീഡിയോകൾ ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. എനിക്ക് സത്യം പറയാനില്ല, എനിക്കിടെ ചിരിയാണ് വരുന്നത്. പേഴ്സണൽ സ്പേസിലോട്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം എന്തുവാണ്? പേഴ്സണൽ സ്പേസിലോട്ടല്ല, ഇത് പബ്ലിക്കായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യം കൊണ്ടുവന്നേക്കുന്നത്. ആ പബ്ലിക്കിൽ നടന്ന ഇഷ്യൂ ആണ് നമ്മളെല്ലാവരും അഡ്രസ് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറിയിട്ട് നിങ്ങളുടെ കുടുംബകാര്യം എന്ന് ഞങ്ങൾക്ക് ആർക്ക് പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ വെക്കാം. ഈ പറയുന്ന എലിസബത്ത് ഈ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടാണ് ബാല കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തത്. എന്നിട്ട് എലിസബത്ത് എന്ത് ചെയ്യും? ശരിക്കും എലിസബത്തിന് ലീഗലി പോലും കല്യാണം കഴിച്ചിട്ടില്ല. എന്നിട്ട് ഈ പറയുന്ന ബാല എല്ലാവർക്കും അപ്പൊ നാട്ടുകാരെ മൊത്തം പറ്റിച്ചോണ്ടിരുന്നത്? ഈ ഇത് മുഴുവനും ബാല തന്നെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ആരും ബാലയെ എടുത്ത് വെച്ചിട്ട് വെറുതെ വന്ന് റിയാക്ട് ചെയ്തതല്ല. ബാല സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തത്. അതിന് ഇനിയിപ്പോ എന്തൊരു കേസാണ് വരുന്നത്? ധൈര്യമായിട്ട് കൊണ്ടുപോയി ഡിഫമേഷൻ കേസ് കൊടുത്തു, ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഭാഗവും ഈ പറയുന്ന കോടതി കേൾക്കും, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടോ എന്ന് കോടതി നോക്കും. ഏത് വകുപ്പിലാണ് ഡിഫമേഷൻ നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് പറയണത്? നിങ്ങൾ പബ്ലിക്കലി കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന അഡ്വക്കേറ്റിന് ഉൾപ്പെടെ അല്ലേ ഇരുത്തിയിട്ട് ഞാനൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ മെനഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ എലിസബത്തിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ആണ് അത് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ അതേ അഡ്വക്കേറ്റ് തന്നെയാണ് ഈ കോകിലയുടെ കഴുത്തിലും താലി കെട്ടാനായിട്ട് താലി എടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. സഭ്യ വർത്തമാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഐടി ആക്ടോ ഡിഫമേഷനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക, അതിനായുണ്ട്. അത് മാത്രമല്ല, ഡിഫമേഷന് നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ്. കള്ളമാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഡിഫമേഷൻ പോലും നിലനിൽക്കത്തുള്ളൂ. ഞങ്ങളെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് ഇതിനകത്ത് കള്ളം പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളല്ലേ നമ്മളെല്ലാവരും എടുത്തു വെച്ച് പറഞ്ഞത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാല ഇതൊന്നും നിർത്താനായിട്ട് പ്ലാൻ ഇല്ല കേട്ടോ. പുള്ളി പറയുന്നത് ഞാൻ കുറച്ചാളെ ഇങ്ങോട്ടേലും പോവാണ്, ഞാൻ നാട് വിടുവാണെന്നൊക്കെ കിടന്നിങ്ങനെ പറയുന്നുണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളിയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത് ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം വേറെ ആർക്കും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന്റെ ഒരു മാന്യത കൊണ്ടായിരിക്കും മേ ബി കേട്ടോ എലിസബത്ത് വെട്ടി തുറന്നൊന്നും പറയാത്തത്, പേടിച്ചിട്ടായിരിക്കും. എലിസബത്ത് ഒക്കെ ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തായിരുന്നെങ്കിൽ ഇത് ഇവിടെ എങ്ങും നിൽക്കത്തില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.